കർണാടിക് സംഗീതം അറിഞ്ഞാൽ മാത്രമേ നല്ല ഗായകനാകൂ എന്നില്ല എന്ന് മനോർമ ഹോർത്തൂസ് വേദിയിൽ ഗായകൻ സൂരജ് സന്തോഷ്. റിയാലിറ്റി ഷോകളിൽ വെസ്റ്റേൺ മ്യൂസിക് പോലും കർണാടിക് സംഗീതത്തെ അടിസ്ഥാനമാക്കി വിധി പറയുന്ന രീതി ശരിയല്ല എന്നും സൂരജ് പറയുന്നു. ചെവിയിൽ ഒരു ഹെഡ്സെറ്റും പ്ലേലിസ്റ്റിൽ സൂരജ് സന്തോഷ് മെലഡികളുമാണെങ്കിൽ തനിയെ മിഴികൾ നനയും, മിഴിനീര് പടരും. പാട്ടും പറച്ചിലുമായി കടൽ തീരത്ത് കടന്നുപോയ നിമിഷങ്ങളിൽ സൂരജ് പാട്ടിന്റെ രാഷ്ട്രീയം പറഞ്ഞു. നല്ല സംഗീതജ്ഞരെന്നാൽ കർണാട്ടിക് അഭ്യസിക്കുന്നവരാണെന്നത് മിഥ്യാധാരണയെന്ന് സൂരജ്. കർണാട്ടിക് മ്യൂസിക് പാടാൻ പറ്റിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ, ഒരു കുറവില്ല, ഒരു കുറവില്ല. ആസ് ഇൻ കർണാട്ടിക് മ്യൂസിക്കോ ഏത് തരത്തിലുള്ള മ്യൂസിക്കോ പഠിച്ചവരെക്കാൾ നാച്ചുറലായി പാടുന്ന, അസാധ്യമായി പാടുന്ന ഒരാള്, ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. കലാകാരന്റെ ഇഷ്ടഗാനം മാത്രം കേൾക്കാതെ കലാകാരനെ കൂടി കേൾക്കാൻ ആസ്വാദകർ തയ്യാറാകണം. അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അയാൾ പാടും. അപ്പൊ അത് അവിടെ ഫേവറേറ്റ് സോങ്സ് മാത്രം കേൾക്കാനാണെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് ഉണ്ട്, അങ്ങനെ കേട്ടാ പോരെ. നിറസദസ്സിനെ സാക്ഷിയാക്കി സൂരജ് പാടി മുഴുമിപ്പിച്ചപ്പോൾ പലരുടെയും മിഴികൾ നിറഞ്ഞിരുന്നു. താനെ കാവലായി വഴി തേടണം, ഒരു മാറിവിൽ ചിറകേറണം, ആശദൻ തേരിതിൽ പറന്നു. ഹോർത്തൂസ് വേദിയിൽ നിന്നും എം പി രസ്ന, മനോരമ ന്യൂസ്. മനോരമ ഹോർത്തൂസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണാം, കേൾക്കാം, മിണ്ടാം.